നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കലാകാരന്മാർക്ക് ഉണർവേകി. പെരുമ്പാവൂർ സരികയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ ഫാസ് ഹാളിലായിരുന്നു പരിപാടികൾ. പ്രശസ്ത നാടക ചലച്ചിത്ര നടൻ കോട്ടയം രമേശ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരികൾക്ക് ശേഷം കളിയരങ്ങുകൾ വീണ്ടും സജീവമാകുന്നു. അതിന് ഊർജം പകർന്നുകൊണ്ട് പെരുമ്പാവൂർ സരികയുടെ നേതൃത്വത്തിൽ ഉണർവ് 2022 എന്ന പേരിൽ സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. കലാകാരന്മാർക്കൊരു കൈത്താങ്ങ് എന്ന ലക്ഷ്യത്തോടെയാണ് പെരുമ്പാവൂർ സരിക ഉണർവ് 2022 ആണ് ഈ ചൊരുക്കിയത്. പ്രശസ്ത നാടക ചലച്ചിത്ര നടൻ രമേശ് കോട്ടയം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയാമല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നാടകകലാകാരന്മാരെ ബാധിക്കുന്ന ഒരു പ്രശ്നവും അത് തന്നെയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു കാലത്ത് ഒരു നാടകത്തിന് 35 രൂപ ഒരു കേരളത്തിലെ പ്രശസ്തയായ ഒരു നടി വാങ്ങിച്ചു. അവരുടെ വായിൽ നിന്ന് തന്നെ ഇത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്, വേറെ ആരുമല്ല നമ്മുടെ സുരൂപദേശിച്ച് 35 രൂപ വാങ്ങിക്കുമ്പോൾ ഒരു പവൻ സ്വർണവും ഒരു ചാക്ക് അരിയും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും പൈസ മിച്ചമാണ്. അങ്ങനെ അന്നുണ്ടാക്കിയ പൈസ കൊണ്ടാണ് അവർ കായംകുളത്ത് ഭാഗത്തുള്ള അവരുടെ പുരയിടവും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ നാടകക്കാരൻ്റെ അവസ്ഥ ഇതാണ്, ഒരു നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-30 രൂപ കിട്ടിയാൽ എന്ത് കാര്യത്തിലും ഇന്നത്തെ കാലത്ത് കടം കൂട്ടുമ്പോൾ ഇതാണ് എപ്പോഴും അവസ്ഥ. നാടകം നാടകം ഇല്ലാതെ കൂടെ വരുമ്പോൾ എന്തായാലും അവസ്ഥ. അഡ്വക്കേറ്റ് എൻ സി മോഹൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് മണിയപ്പൻ ആറന്മുള, മാധ്യമ അവാർഡ് നേടിയ വി ടി കൃഷ്ണകുമാർ എന്നിവരെ അനുമോദിച്ചു. ഷാജി സരിക, ഐമുറി വേണു, രവിത ഹരിദാസ്, ബാബു കാഞ്ചിരക്കോട്ടിൽ, ബിജോയ് വർഗീസ്, ദേവദാസ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. മണിയപ്പൻ ആറന്മുളയ്ക്ക് കോട്ടയം രമേശും വി ടി കൃഷ്ണകുമാറിന് കവയത്രി രവിത ഹരിദാസും ബഹുമാനങ്ങൾ സമ്മാനിച്ചു. അഡ്വക്കേറ്റ് എൻ സി മോഹനൻ കോട്ടയം രമേശ്, ദേവദാസ് ഷാജി എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കൊല്ലം അസിസിയുടെ ജലം എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.